നമസ്കാരം, എല്ലാവർക്കും ജോസ് വൈബ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ മീൻ പൊരിക്കാം എന്നാണ്. മീൻ പൊരിക്കാനായി വേണ്ടത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സിലോപ്പി മീനാണ്. അത് നല്ലപോലെ വെട്ടി വൃത്തിയാക്കി ഉപ്പും പുളിയിട്ട് കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട്. മീൻ പൊരിക്കാനായിട്ട് ഞാൻ സിലോപ്പി മീൻ മുഴുവനായി തന്നെയാണ് എടുത്തിട്ടുള്ളത്. എങ്കിലും അതിനൊരു നല്ല ടേസ്റ്റ്, മുഴുവനായിട്ട് തന്നെ വറുത്താൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മീൻ പൊരിക്കാൻ ആവശ്യമായ മസാല തയ്യാറാക്കി എടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെളിച്ചെണ്ണയിലും വിനാഗിരിയിലും ആ മസാല നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മസാല റെഡിയായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഓരോ മീനായിട്ട് പുരട്ടിയെടുക്കാം. മീൻ നല്ലതായിട്ട് മസാല നന്നായിട്ട് പുരട്ടിയെടുക്കണം. ഉപ്പുണ്ടോയെന്ന് ഞാൻ നോക്കിയായിരുന്നു. ഉപ്പൊക്കെ ഉണ്ട്, ആവശ്യത്തിന് ഉപ്പുണ്ട്. ഓരോന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട് മസാല. ഇത് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. പുറത്ത് വെക്കാൻ വേണ്ട ആവശ്യമില്ല, അരമണിക്കൂറല്ലേ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് ഞാനത് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാം. ഒരു ഞാൻ പാൻ വെച്ചു. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വറക്കേണ്ടവർക്ക് വെളിച്ചെണ്ണയിൽ വറക്കാം. അത് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കാം. അപ്പോൾ നല്ല സ്മെല്ല് വരും മീൻ വറക്കുമ്പോൾ. അപ്പോൾ ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. നാല് മീനും ഞാൻ പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം ആദ്യമേ നമുക്ക് നല്ല ഒരു തീര് വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം അത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മൊരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. ആ വിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മീനൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഒരു വശം. ഇനി അടുത്ത വശം മുരിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മീൻ വെന്തും കിട്ടണം. അപ്പോൾ ഒന്ന് ഇച്ചിരി നേരം ഒന്ന് മൂടി വെക്കാം. അപ്പം മീനൊക്കെ മൊരിച്ചെടുത്തിട്ടുണ്ട്. തിരിച്ച് മറിച്ചിട്ട് 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ട് മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ശരിക്കും കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്താൽ നല്ല സ്മെല്ലും വരും, പിന്നെ മീൻ പൊടിഞ്ഞും പോകത്തില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം എപ്പോഴും ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ എടുക്കണം. എന്നാലല്ലേ നമ്മുടെ ഫിഷ് നന്നായിട്ട് അകമൊക്കെ വെന്ത് മൊരിഞ്ഞു വരത്തുള്ളൂ. അങ്ങനെ ഫിഷ് ഫ്രൈ ഒക്കെ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഈ ഫിഷ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.